അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പട്ടാമ്പി പോവാണ് കേട്ടോ. ഇന്ന് വ്ളോഗ് എടുക്കാൻ പോകണേ ഞാനാണ്, മമ്മല്ല. മമ്മനെ കുറച്ച് കുറച്ചേ കാണുള്ളൂ, ഇന്നെ കൂടുതലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ പട്ടാമ്പിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓട്ടർഷ എപ്പോ വരും, പാക്കിംഗ് ചെയ്തോണ്ടിരിക്കട്ടെ എത്ര നേരം, അതാണ് കുറച്ച് ലാഗ് ആയത്. അങ്ങനെ എന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി മമ്മ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം മമ്മനെ കാണാൻ പോവാം. അപ്പൊ മമ്മ പോവാനായി റെഡി ആയി ഗായ്സ്. യെസ്, അപ്പൊ നമ്മള് ക്രിസ്മസ് വെക്കേഷന് വേണ്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇനി നമ്മള് ആഫ്റ്റർ 10 ദിവസത്തിന് ശേഷമാണ് നമ്മള് കാണുള്ളൂ, വീട് കാണുള്ളൂ. അപ്പൊ നമ്മള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാ പോലെ പോക്ക് ഒന്നാമത് മക്കളെ നമ്മളായിട്ട് കാര്യം പറയാം. അത് കീറി അതാ മക്കളെ പറയുമ്പോഴത്തേക്കും. അതെ, നമ്മള് കൊറോണ ഒക്കെ വീണ്ടും മടങ്ങി വരുന്നുണ്ട്. എല്ലാരും മാസ്ക് ഒക്കെ തുടങ്ങിട്ടാ. പട്ടാമ്പിന്റെ ഇവനും ബോൾ കൊടുത്തുക്കണോ, സായി മോനും ബോൾ കൊടുത്തുക്കണോ. അപ്പൊ ഇനി നമുക്ക് വലത് കാല് ആ ശരിയാ. അപ്പൊ നമ്മളങ്ങനെ ചാവടിക്കാൻ പോവാറുണ്ട് കേട്ടോ. നമ്മള് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ തിന്നാ മതി, കണ്ടാ മതി. മമ്മന്റെ വള്ളം നിന്റെ വള്ളം നിറഞ്ഞ പോലെ. അപ്പൊ ഞാൻ രാവിലെ നീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ പണി എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് റീൽസ് എടുക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നാലുള്ള ഏറെക്കുറെ റീൽസ് ഒക്കെ എടുക്കണ ഒരു ഇതിൽ പോവാറട്ടോ. അപ്പൊ ഞങ്ങള് വരുമ്പോ കുറെ ലഗേജ് ഉണ്ടായില്ല, അതിൽ ഏകദേശം കുറച്ച് പുതിയ പുതിയ ഡ്രസ്സുകൾ റീൽസ് എടുക്കാൻ വേണ്ടി എത്തിച്ച ഡ്രസ്സുകളായിരുന്നു. അപ്പൊ അത് റീൽസ് എടുക്കുന്ന ദിവസമായിട്ടാണ് ഞാൻ കണക്കൂട്ടിയുള്ളത് കേട്ടോ. പക്ഷെ റീൽസ് എടുക്കാൻ വേണ്ടി ഞാൻ പോണ സമയത്ത് അമ്മനോട് പറയണത് തലനനച്ച് കുളിക്കാതെ റീൽസ് എടുക്കാനൊന്നും പോകാൻ പറ്റാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ആഴ്ച 2 ദിവസം മാത്രമേ തലനിക്കാറുള്ളൂ. ആഴ്ച അത് കുറെ മുടി ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ദിവസം തലനിക്കുന്നത്. അതുമല്ല, ആഴ്ച 2 ദിവസം തലനിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ തല നനക്കാന് ഇപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു എണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ തല നനക്കുന്ന നേരത്ത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എണ്ണ പരിചയപ്പെടുത്തരാം. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ കേട്ടോ, ഈ ജോങ്ക് ഓയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് ജോങ്ക് തേയിൽ എന്നാണ്. തേൽ മീൻസ് ഓയിൽ. അങ്ങനെ ഞാൻ ജോങ്ക് തേൽ ഓയിൽ എന്നാ പറഞ്ഞ ജോങ്ക് തേൽ ഓയിൽ അല്ല, ജോങ്ക് ഓയിൽ അല്ലെങ്കിൽ ജോങ്ക് തേൽ ആണ് കേട്ടോ. അപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണിത്. ഇത് നമ്മള് ലീച്ച് തെറാപ്പി എന്ന് കേട്ടിട്ടില്ല. ലീച്ച് തെറാപ്പി പറയുമ്പോൾ നമ്മള് ഈ മുടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അട്ടനെ വെച്ചിട്ട് ഇംപ്യൂർ ആയുള്ള ബ്ലഡൊക്കെ വലിച്ചെടുപ്പിക്കും. അത് തെറാപ്പി ഉണ്ടല്ലോ, നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന തെറാപ്പിയാണ്. അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ജോങ്ക് തേൽ എന്ന് പറയുന്നത്. ഇത് നമ്മളെ മുടി കൊഴിച്ചില്, മുടി പൊട്ടല്, നമ്മളെ ഡാൻഡ്രഫ്, സ്കാൽപ്പിൽ ഡ്രൈനെസ് ഇതൊക്കെ പോകാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മൾ ആദ്യം ഈ ജോങ്ക് തേൽ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യമുള്ള എണ്ണ അത്രയും നമ്മളെ കയ്യിലേക്ക് ഡ്രോപ്പ് ഇട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം, അതൊന്ന് ഉരുതി കൊടുത്തതിന് ശേഷം നമ്മളെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ സ്കാപ്പിൽ എണ്ണ നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. സ്കാപ്പിൽ മസാജ് ചെയ്താലുള്ളൂ അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളെ ഓയിലിന്റെ റേറ്റ് വരുന്നത് 150 ml 325 രൂപയാണ്. അപ്പൊ ഇതൊരു അഫോർഡബിൾ ആയ പൈസ ആണല്ലേ. എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ.
അപ്പൊ ഞാൻ തലയിൽ എണ്ണൊക്കെ തേച്ച് കുളിക്കാൻ പോട്ടെ കേട്ടോ. കാരണം ഇവിടെ കുറെ നേരം നമ്മുടെയും ചീച്ചടയൊക്കെ സായതിന് നമ്മൾ അതിന് വഴി ഒരുക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് ഈ എണ്ണ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതുവരെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ എന്റെ അടുത്ത ജോലിക്ക് പോട്ടെ. വാപ്പ മമ്മക്ക് കക്കൂസ് കഴിഞ്ഞിട്ട് ഓ സോറി ടോയ്ലറ്റ് സ്വച്ഛ് ഭാരത് ആക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിൽ അത് ഇത് മാത്രം പോരട്ടെ, നമ്മുടെ കൈ നല്ല കയ്യൊപ്പും കാണിക്കണം, പിന്നെ നല്ല എന്തെങ്കിലും ഒരു സാധനം വാണേനും. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചാക്കുകൊണ്ട് ബാത്റൂം നന്നായിട്ട് ഒരു ബാത്റൂം പണവളം മിന്നിട്ടോ. ഞാൻ ഇവിടുത്തെ പണ്ടത്തെ ബാത്റൂം വെക്കുന്നതാണോ, ബാപ്പിനെ കണ്ടപ്പോ വേഗം ചാക്കൊക്കെ തീർത്ത് തന്നെ പിന്നെ ബാത്റൂം കഴിക്കാൻ വേണ്ടി അയച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു, ടൊയ്ക്ക് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഡ്യൂട്ടീസ്. അപ്പൊ ജാസിയമ്മക്ക് തേങ്ങ പൊളിച്ചെടുക്കണം പറഞ്ഞപ്പോ ഞാൻ ആ ഒരു ഹെൽപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. എന്റെ പണി എന്താന്ന് വെച്ചാല് ഈ വീടിന്റെ മുന്നിൽ ചെരുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും, പിന്നെ വീടിന്റെ മുന്നിൽ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വരാം, അതൊക്കെ ചെറിയ ചെറിയ പണിയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുട്ടികളെ കൂട്ടി വിളിച്ചു, കാരണം ഞാൻ സാധാരണ അൻമോൾ ഉണ്ടാകുമ്പോൾ അൻമോളെ കൂടേണ്ടതൊക്കെ ചെയ്യാറ്. അപ്പൊ അൻമോൾ ഇല്ലാത്ത കാരണം ഞാൻ കുട്ടികളെന്ന് കൂട്ടി വിളിച്ചു, ഒറ്റക്ക് ചെയ്യാൻ ഭയങ്കര ബോറടി, അത് ഒഴിവാക്കാനാണ് കേട്ടോ. ഇത് ഇമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ചെടിയാണ്, ഇത് ഒരു അമരക്കയാണ് കേട്ടോ, ഒരു വെറൈറ്റി തരം അമരക്ക. കളിയൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ എന്താ കാട്ടണങ്ങള്? ഹിസ്റ്ററിയോ? എന്താ ഹിസ്റ്ററി ഉള്ളത്? ഇത്ര മാത്രം തപ്പി വെക്കാൻ കാര്യം പറ? ഇതെന്താ കളിക്കണ്? ഞാനങ്ങനെ എന്തൊരു പഠിച്ചൂടെ? ഒരു രണ്ടക്ഷരം രാവശ്യല്ല. എക്സാം കഴിഞ്ഞോ? ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? അതല്ല സ്കൂളത്തെ ക്രിസ്മസ്. കേക്ക് ഏത് കേക്ക് ആയിരുന്നു? പ്ലം കേക്കോ? ഞങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആണല്ലോ. ഡാൻസ് ഉണ്ടായിരുന്നോ? ക്രിസ്മസ് അപ്പൂപ്പൻ വന്നില്ലേ? ഡാൻസ് ചെയ്യോ അപ്പൂപ്പൻ? നിങ്ങളും കളിച്ചോ? അന്റെ ക്രിസ്മസോ ഇല്ല. വാഷ് ബേസ് ക്ലീൻ ആക്കാൻ പോവാണ്. മമ്മ ഇവിടെ വന്ന അപ്പൊ ക്ലീനിങ് ആ നമുക്ക് ജോലി. ക്ലീനിങ് ഓൺലൈൻ ക്ലീനിങ് മമ്മ ഇതൊക്കെ ക്ലീൻ ആക്കിട്ട് വരും. അപ്പൊ കിച്ചണക്ക് വന്ന് നോക്കുമ്പോഴാണ് ജാസിയമ്മ ഈ കിച്ചൺ ഡ്യൂട്ടിനിടെ കൂടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന ഡ്യൂട്ടി കൂടി ഏറ്റെടുക്കുന്ന കണ്ടു കേട്ടോ. ഫ്രിഡ്ജ് വെട്ടിത്തിളങ്ങുന്ന ഒരു ഫ്രിഡ്ജാക്കി മാറ്റി. എന്താ നാളെ ആശയമാകാം? പിന്നെ എന്താ ചീര തളിച്ചല്ലേ? യെസ്, ചീര തളിച്ച. ഗുഡ് ബോയ്. മറ്റൊക്കെ സെപ്പറേറ്റ് മീൻ. അപ്പൊ സിന്താത്തി അൻമോളൊക്കെ വന്നിട്ടോ, സിന്താരെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഇവരെ കൊറേ കാലായി കണ്ടിട്ട്. അപ്പൊ അതിന് കൊറേ കാലത്തിന് ശേഷം കണ്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ കൊറേ ആൾക്കാർ വന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ. അപ്പൊ അതേപോലെ എന്നിട്ടോ നെജി അമ്മ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഇവരാണ് ആദ്യം വന്നത് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി ഭയങ്കര രസമായിരുന്നു, കാരണം നമ്മൾ തൊട്ടപ്പുറത്ത് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അതൊക്കെ കാണാൻ പോകും കേട്ടോ. അപ്പൊ രാത്രിത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസിന്റെ കാര്യങ്ങളും കാണിച്ചു തരുന്നു കേട്ടോ. എവിടെ നീ ഡാൻസ് കളിച്ചിരുന്നോ? ആണോ? അപ്പൊ ഇവരെ സെലിബ്രേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കൊറേ പാട്ടൊക്കെ പാടിട്ടില്ലാരും. അപ്പൊ ഇവര് ഡാൻസ് കളിക്കുന്ന നേരത്തെ ഞങ്ങളും കൊറേ കളിക്കാൻ പോയി, ഞങ്ങൾക്ക് മടിയായ കാരണം ഞങ്ങൾ കളിക്കാൻ പോയില്ല.
അപ്പൊ ഞങ്ങള് വന്ന സമയം തെറ്റിയിട്ടില്ല കേട്ടോ. നമ്മള് ക്രിസ്മസിന്റെ നടുവിലാണ് വന്നത്. അപ്പൊ കേക്കും മിഠായി ഒക്കെ ചേച്ചി കൊടുത്തു വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അല്ലേ. ഓക്കെ നല്ലൊരു വൈബാണ്, നല്ലൊരു എന്താ പറയാ, അവിടെ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ മതിയുള്ളൂ. അപ്പൊ നല്ല നമുക്ക് നല്ല ഇങ്ങനെ രാത്രിയൊക്കെ നല്ല ഇങ്ങനെ നടക്കാനൊക്കെ പറ്റിയ നല്ല നമ്മൾ നടക്കാറില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ രണ്ടീസം എല്ലാം എടുക്കുള്ളൂ, ഞങ്ങൾ പോയി. അപ്പൊ ക്രിസ്മസിന്റെ ബാക്കി സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്ത് കുറച്ച് കുട്ടികളെല്ലാം കേട്ടോ കരോളേച്ച് വന്നിണ്ടായിരുന്നു. ഇവരിങ്ങനെ എല്ലാ ക്രിസ്മസിനും പെരാറുള്ളതാണ് കേട്ടോ. സന്തോഷത്തിലാണ് കവർ കിട്ടിയ സന്തോഷം. അയ്യോ അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങളും ഞങ്ങൾ വന്ന വിശേഷങ്ങളൊക്കെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.